ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. ഷെഡ്ഡുകുടി സ്വദേശി സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെ സൊസൈറ്റി കുടിക്ക് സമീപത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, എന്താണ് ഉണ്ടായത്? മേഖലയില് കാട്ടാന ശല്യം രൂക്ഷമായൊരു പ്രദേശമാണ് ഇടമലക്കുടി. കാരണം വനമേഖലയായി ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഇന്ന് രാവിലെ പുലർച്ചെ സുബ്രഹ്മണ്യൻ ഇടമലക്കുടി ഷെഡ്ഡുകുടിയിൽ നിന്ന് പുലർച്ചെ യാത്ര തിരിക്കുകയായിരുന്നു. ഷെഡ്ഡുകുടിയിൽ നിന്ന് സൊസൈറ്റി കുടിയിലേക്ക് വരുന്ന വഴിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് വെളുപ്പിന് 5 മണിയോടെയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കാട്ടാന ആക്രമണത്തിൽ തന്നെ അവിടെ തൽസമയം തന്നെ മരണം സംഭവിച്ചു എന്നാണ് കുടിനിവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നില്ല. കാരണം നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് മറ്റു വിവരങ്ങൾ ദൃശ്യങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു താമസം ഉണ്ടാകുന്നുണ്ട്. എന്തായിരുന്നാലും വനംവകുപ്പ് അധികൃതരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നന്ദി സന്ദീപ്, വിവരങ്ങൾക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക്. ചെറുപ്പക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. പബ്ലിക് സർവീസ് കമ്മീഷനെ പിണറായി സർവീസ് കമ്മീഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ദിവസവും സ്ഥിരപ്പെടുത്തലുകളുടെ മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ മേളകൾ കേരളത്തിന് പരിചിതമാണ്. പക്ഷേ ഒരു സ്ഥിരപ്പെടുത്തൽ മേളയ്ക്ക് ഈ ഗവൺമെൻറ് നേതൃത്വം നൽകുക. വർഗീയത വേണ്ട, ജോലി മതി എന്ന് പ്രഖ്യാപിച്ച് ജാഥ നടത്തിയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ വർഗീയതയും വേണം ജോലിയും വേണം എന്നുള്ള അവസ്ഥയിലേക്കാണ്. ആ ജോലി ചെറുപ്പക്കാർക്കല്ല കൊടുക്കുന്നത്, അത് പാർട്ടി ബന്ധുക്കൾക്കാണ്, യുവജന നേതാക്കന്മാരുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. ഇത് കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു നയവും നിലപാടും അല്ല. ഓരോ ദിവസവും മന്ത്രിസഭ ചേരുന്നത് തന്നെ പിൻവാതിൽ നിയമനങ്ങൾ നടത്താനായിട്ട് മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനവും ഇല്ല. പി എസ് സി റാങ്ക് ലിസ്റ്റിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, 10,000-ക്കണക്കിന് ചെറുപ്പക്കാർ തെരുവിൽ അലയുമ്പോൾ, അവർ സമരം നടത്തുമ്പോൾ, ഒരു കേസ് നടത്താൻ പിന്നെ പിച്ചച്ചട്ടി എടുത്ത് പിരിവ് നടത്തുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് പാർട്ടി ബന്ധുക്കൾക്ക്, നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് ഇവർ തൊഴിൽ കൊടുക്കുന്ന മേള ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം വ്യാജമായി ഉണ്ടാക്കിയ ആരോപണമോ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ആക്ഷേപങ്ങളോ അല്ല. ഈ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിനെല്ലാം എതിരായിട്ട് സംസാരിക്കുന്നത്. ഇതിനെതിരെ അനിശ്ചിതകാല സമര പരിപാടികൾ ഉൾപ്പെടെയായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ പി എസ് സിയും അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ഇടങ്ങളിലും ഇവർ നടത്തുന്ന ക്രമക്കേടുകൾ, കള്ളത്തരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീർന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഭരണത്തിനൊരു തുടർച്ച ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. അതുണ്ടാവില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് പോകുന്ന പോക്കിൽ പരമാവധി ആളുകളെ സർക്കാർ സർവീസിൽ തിരികെ കയറ്റാനുള്ള നാണം കെട്ട ശ്രമങ്ങൾക്ക് ഈ ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത്. ഇത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ, യോഗ്യതയുള്ള ചെറുപ്പക്കാരോടുള്ള ഗവൺമെൻറ്റിൻ്റെ യുദ്ധപ്രഖ്യാപനമാണ്, വെല്ലുവിളിയാണ്. ഈ യുദ്ധത്തിൽ ചെറുപ്പക്കാർക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നിലയുറപ്പിക്കും. കാലടി സർവകലാശാലയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന് പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സമരം കേരളം മുഴുവൻ വ്യാപിപ്പിക്കും. അനിശ്ചിതകാല സമരപരിപാടികളുമായി ഇതിനെതിരായിട്ടുള്ള ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പറയുന്ന വിവാദമായ മുഴുവൻ നിയമനങ്ങളും ഇപ്പോൾ തന്നെ റദ്ദ് ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇത് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന നടപടിയാണ്. അടിയന്തരമായിട്ട് അത് റദ്ദു ചെയ്യണം. ഞങ്ങൾ നിയമപരമായി ഉൾപ്പെടെ അതിന് ഞങ്ങൾ സമരവും നിയമപരമായ ഷാഫി പറമ്പിലാണ് സംസാരിക്കുന്നത്. വലിയ തോതിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നുറപ്പ് വന്നതുകൊണ്ടാണ് സി പി എം പാർട്ടിക്കാർക്കും നേതാക്കളുടെ ബന്ധുക്കൾക്കും എല്ലായിടത്തും നിയമനങ്ങൾ നൽകുന്നത്. വലിയ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് തുടർന്നും നടത്തുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്.